എന്റെ തൂലികയിൽ നിന്നും അടർന്നു വീണ ഒരു തുള്ളി കവിത ഞാൻ മണ്ണിൽ നിന്നും പഠിച്ചെടുത്തത് ഇവിടെ ആരംഭിക്കാം. ദേടാ, അവനാണ് കേരളത്തിനെതിരെ കവിത എഴുതിയവൻ. അവനെ ഞാനിന്ന് കൊല്ലും. ഹേ കെ, എങ്ങോട്ടാണ് ഇത്ര ധൃതിയിൽ? അയ്യോ, പോയിട്ട് ലേശം തിരക്കണ്ടറാ. എന്താ നീ വരണ? സഹ്യനെ മറികടന്ന് തണ്ണീർ തടാകങ്ങളെ പിന്നിട്ട്. ഓ പിന്നെ സഹ്യൻ, നീ പണ്ട് ബിയർ കുടിച്ച ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ടാ, കാണിച്ചു തരാ നിനക്ക്. എന്തിനാണ് കെ, നമുക്കിവിടെ ട്രെയിൻ ഉണ്ടല്ലോ. എന്തിനാണ് കെ, നമുക്കിവിടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ. എടാ എടാ എടാ, നീയല്ലേടാ പണ്ട് ജർമ്മനി പോയി അതിവേഗ ട്രെയിനിലിരുന്നവൻ. നാട്ടുകാരെ നിങ്ങൾ കേൾക്കണം, ഇവൻ പണ്ട് മിനറൽ വാട്ടർ കുടിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, യൂറോപ്യൻ ക്ലോസറ്റിൽ പോയിട്ടുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. എന്താടോ എന്തവിടെ പ്രശ്നം, എന്തവിടെ നടക്കണേ? ചേട്ടാ, കേരളിനെ കുറിച്ചുള്ള ഡിബേറ്റ് ആണ് ഇപ്പൊ ഏതാണ്ട് ഇങ്ങനെയൊക്കെയായി. നല്ല കൺസ്ട്രക്റ്റീവ് ഡിബേറ്റ്. ട്രോളോ ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടുകാരെ, എന്താണ് ഇവിടെ നടക്കുന്നത്? കാലം കുറച്ചായല്ലോ ഇവിടെ സിൽവർ ലൈൻ, കെ റെയിൽ എന്നൊക്കെ പറഞ്ഞ് പുകില് നടക്കണം. ഒരു കൂട്ടര് അപ്പുറത്ത് നിന്ന് അതിവേഗ റെയിൽപാത എന്ന് കേട്ട വഴി കേറയിലോ, ഞങ്ങൾക്കത് ഇഷ്ടല്ല, എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾ അതിനെ തടഞ്ഞിരിക്കും എന്ന് പറയുന്നു. മറ്റവരാണെങ്കിൽ അത് ശരി, എങ്കിൽ ഒന്ന് കാണണല്ലോ, കേരളം കുട്ടിച്ചോറാക്കിയിട്ടാണെങ്കിലും നിന്റെയൊക്കെ തലേക്കോടെ ഞങ്ങൾ ട്രെയിൻ ഓടിച്ചു കളിക്കും എന്ന് പറഞ്ഞു വരുന്നു. അപ്പുറത്തെ സൈഡിൽ ചിലര് സഹ്യനെ നോവിക്കരുതേ, പെരിയാറിനെ പിച്ചരുതേ, തണ്ണീർ തടാകങ്ങളെ മാന്തരുതേ എന്നൊക്കെ പറഞ്ഞ് കവിതകൾ രചിക്കുന്നു. ഞാൻ മുതലാളിയെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്, ആരോട് ചോദിച്ചിട്ട്? അതിവേഗ റെയിൽ ആയതിനാൽ ഹേ കെ, എവിടേക്കാണ് ഇത്ര തിടുക്കത്തിൽ, ആർക്കാ ഇപ്പൊ ഇത്ര തിരക്കുള്ളത് എന്ന പോലെയുള്ള വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായി മുന്നോട്ട് വരുന്നു. അപ്പുറത്ത് ചിലര് ആഹാ, നീ കേരളിനെതിരെ പറയോടാ, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് പടക്കോപ്പുകളുമായിട്ട് വരുന്നു. എന്നിട്ട് കേരളിനെ വിമർശിക്കുന്നവരെ മുഴുവൻ സൈബർ ഇടങ്ങളിൽ അറ്റാക്ക് ചെയ്യുന്നു. അവർ പണ്ട് ബിയർ കുടിച്ചതിന്റെ, ട്രെയിനിൽ പോയതിന്റെ, വിമാനത്തിൽ കയറിയതിന്റെ, പാന്റി ഷർട്ട് ഇട്ടതിന്റെ, വെള്ളം കുടിച്ചതിന്റെ, ബിരിയാണി തിന്നതിന്റെ ഒക്കെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. കേരളിന്റെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ച അത് പിഴുതെറിയുമെന്ന് ഒരു ഭാഗം, അങ്ങനെയാണെങ്കിൽ നിന്റെയൊക്കെ പല്ലും കൂടെ പിഴുതെറിയുമെന്ന് ഭീഷണി മുഴക്കുന്ന മറുഭാഗം. എന്താലേ, നാട്ടിൽ നടക്കാനിരിക്കുന്ന ഒരു വൻകിട വികസന പദ്ധതിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്തുമാത്രം പക്വതയാർന്ന സംവാദങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയ മര്യാദയാണ് ഈ നാട്ടിൽ. സത്യത്തിൽ എന്താണ് കേരളം? തിരുവനന്തപുരത്തിനും കാസർഗോഡിനും ഇടയിൽ 529.4 km അതിവേഗ റെയിൽ ഇടനാഴി എന്നതാണ് കേരളം എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 200 km വേഗതയിൽ സംസ്ഥാനത്തിന്റെ വടക്കും തെക്കും അറ്റങ്ങൾക്കിടയിലുള്ള ഗതാഗതം സാധ്യമാക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. നിലവിൽ 12 മണിക്കൂർ വേണ്ടിവരുന്ന യാത്ര കേരളം വരുന്നതോടെ 4 മണിക്കൂർ മാത്രമായി കുറയും. കേരളത്തിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുള്ള സർക്കാർ പദ്ധതികളിൽ ഏറ്റവും ചിലവും ഗൗരവമേറിയ പദ്ധതിയാണ് കേരളം. അതുകൊണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശദമായ ചർച്ച സർക്കാർ സംവിധാനങ്ങൾക്കിടയിലും വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും നടത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുക്കുന്ന സർവേകൾ നടത്തിയും ജനഹിത റിപ്പോർട്ടുകൾ തയ്യാറാക്കിയും പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പൊതുസമക്ഷം കൊണ്ടുവരാനും സർക്കാരിന് ബാധ്യതയുണ്ട്. മെച്ചപ്പെട്ട ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നടക്കേണ്ടതും അതുതന്നെയാണ്. എന്നാ ഇവിടെ നടക്കുന്നതോ, അങ്ങോട്ടും ഇങ്ങോട്ടും പൂര തെറിവിളി. ഒരു വികസന പദ്ധതിയുടെ പേരിൽ സമൂഹത്തിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുന്ന അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ വെറുതെ അങ്ങോട്ടിങ്ങോട്ടും ആളുകളെ കളിയാക്കാനും വ്യക്തിപരമായ കണക്കുകൾ തീർക്കാനും എതിരാളികളെ താറടിക്കാനും ഒക്കെയുള്ള ഒരു വിഷയം മാത്രമായി കേരളയിൽ മാറിയിരിക്കുകയാണ്. രാഷ്ട്രീയമായ, ക്രിയാത്മകമായ, വസ്തുതാധിഷ്ഠിതമായ വിമർശനങ്ങൾ നിരത്തി മാത്രം തങ്ങളുടെ വാദങ്ങൾ നിരത്തേണ്ട സർക്കാരും പ്രതിപക്ഷവും പരിസ്ഥിതി സ്നേഹികളും എല്ലാവരും തന്നെ തീരെ നിലവാരമില്ലാത്ത അരാഷ്ട്രീയമായ, അസംബന്ധമായ LP സ്കൂൾ അടിപിടിയിലേക്ക് മാറിയിട്ടുണ്ട്. ആരോട് പറയാൻ? വികസനം, വിഭവ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലോകമാസകലം വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. അതായത് പരിസ്ഥിതിക്കും ജനങ്ങൾക്കും ഒക്കെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ കുറച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവിതാന്തരീക്ഷത്തെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ഒക്കെ മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള വൻകിട വികസന പദ്ധതികൾ നടപ്പിലാക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡലുകൾ ധാരാളമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാന്, നമ്മുടെ ഒരു ഗതി. നമ്മുടെ നാട്ടിലിപ്പോഴും രണ്ട് കൂട്ടരേ ഉള്ളൂ. പരിസ്ഥിതി എന്ന് കേട്ടാൽ ഉടനെ വാളെടുക്കുന്ന ഒരു ടീമും, അപ്പുറത്ത് അരുതേ മലകളെ നോവിക്കരുതേ, ശലഭങ്ങളുടെ ശാപമേറ്റു വാങ്ങരുതേ, ഹേ കാട്ടാള ഭൂമി ദേവിയുടെ മാറു പിളർക്കരുതേ എന്ന് പറയുന്ന സോ കോൾഡ് പരിസ്ഥിതി കാൽപ്പനികരും. ലോകം മാറുകയാണ്. പണ്ട് ദേശീയപാത വരുന്നു എന്ന് കേട്ടപ്പോ കാട്, മാട്, അരുവി, കുരുവി എന്നൊക്കെ പറഞ്ഞ് വികസനത്തെ എതിർത്തവരെ വകവെക്കാതെയാണ് ഇന്ന് നാം സഞ്ചരിക്കുന്ന റോഡുകളും റെയിൽവേയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പണ്ട് ഒരു കാളവണ്ടി ആദ്യമായി നാട്ടിൽ കൊണ്ടുവന്ന ആളോട് എന്തിനാ ഈ കാളവണ്ടി നടന്നു പോകുന്നതല്ലേ ശീലം ഹേ എന്ന് ചോദിക്കുന്ന അതേ ചോദ്യം ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള പക്വതയൊക്കെ നമുക്ക് കാണിക്കാവുന്നതാണ്. ഹേ, എന്താണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചാൽ
പോയിട്ട് ലേശം തിരക്കുണ്ട് എന്ന് പറയേണ്ട സാഹചര്യങ്ങൾ കേരളത്തിലുണ്ട്. എന്നാൽ ഇത്ര അടിയന്തരമായി നടപ്പിലാക്കേണ്ടത് കേരളയിലാണോ എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവരും അഭിപ്രായങ്ങൾ പറയുന്നവരും ഒരിക്കലും ഇനി ഒന്നും പറയരുത് എന്ന തരത്തിലുള്ള അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് മഹാമോശവും ജനാധിപത്യ വിരുദ്ധവുമാണ്. 63,941 crore rupees DPR എസ്റ്റിമേറ്റ് ഇട്ടതനുസരിച്ച് നിലവിൽ കേരളയിലെ ചെലവ്. 2026 പദ്ധതി പൂർത്തിയാക്കാമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത്. ധാരാളം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള പൊട്ടൻഷ്യൽ കേരളയിൽ പദ്ധതിക്കുണ്ട്. മാത്രമല്ല പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ 90% സ്വകാര്യ ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ ആളുകളെ ഈ പദ്ധതിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കുക എന്നത് വളരെ സെൻസിറ്റീവായ കാര്യമാണ്. പരമ്പരാഗതമായി ജീവിക്കുന്ന ഭൂമിയിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകേണ്ടി വരുന്ന മനുഷ്യരുടെ നഷ്ടം അക്കങ്ങളിൽ മാത്രം നിൽക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്ര ദുർദിഹേ എന്ന ചോദ്യം കേരളയിലെ മഞ്ഞക്കുറ്റികൾ കുഴിച്ചിടുന്ന കാര്യത്തിലും ആകാവുന്നതാണ്. ജനങ്ങളുടെ സംശയങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ? അവരുടെ ആശങ്കകൾ കേട്ട് കഴിഞ്ഞോ? അവർക്ക് വേണ്ട വിശദീകരണങ്ങൾ കൊടുത്തു കഴിഞ്ഞോ? മാതൃകാപരമായ പുനരധിവാസ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞോ? ഇതൊന്നും പൂർത്തിയാക്കാതെ കുടിയൊഴിപ്പിക്കപ്പെടേണ്ടവരുടെ വീടുകളിൽ ചെന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള മഞ്ഞക്കുറ്റി സ്ഥാപിക്കൽ ഇത്ര ധൃതിയിൽ നടപ്പാക്കുന്നത് എന്തിനാണ് ഹേ? DPR പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് കേരളയിലുമായി ബന്ധപ്പെട്ട ഒരു തട്ടിക്കൂട്ട് പരിസ്ഥിതി പഠനം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നല്ലപോലെ പഠിക്കാതെ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ, വ്യക്തതയില്ലാതെ, ആരോടോ വാശി തീർക്കുന്ന പോലെ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഒരു വികസനവും. വാദപ്രതിവാദങ്ങളെല്ലാം തന്നെ വസ്തുതകൾ നിരത്തിക്കൊണ്ടാവണം, അല്ലാതെ അവൻ പിച്ചി ഇവൻ മാന്തി എന്ന് പറഞ്ഞുകൊണ്ടാവരുത്. അല്ല, കാരശ്ശേരിയുടെ ജർമ്മനി യാത്രയുടെ ഫോട്ടോയും CR നീലകണ്ഠൻ ബീറ് കുടിക്കുന്ന ഫോട്ടോയൊക്കെ തപ്പിപ്പോയി കൊണ്ടുവന്നവർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില് കേരളിനെ എതിർത്ത് ലേഖനം എഴുതിയ ഇടതുപക്ഷക്കാരായ RVG മേനോനും TP കുഞ്ഞിക്കണ്ണനും എതിരെ ഒന്നും പറഞ്ഞു കണ്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസനം ജനകീയമായ പിന്തുണയോടെ നടക്കേണ്ടതാണ്. കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ഒരു പേടി സ്വപ്നം എന്ന നിലയിൽ അത് അവതരിപ്പിക്കപ്പെടരുത്. ഇപ്പോൾ നടക്കുന്ന അക്രമങ്ങളിലൂടെ CPM അവരുടെ തന്നെ ചരിത്രത്തെയാണ് തള്ളിപ്പറയുന്നത്. കമ്പ്യൂട്ടറിനും ട്രാക്ടറിനും എതിരെ മറ്റു പാർട്ടികൾക്കൊപ്പം CPM സമരം ചെയ്തത് കമ്പ്യൂട്ടറും ട്രാക്ടറും സഖാക്കളെ പിടിച്ച് കടിച്ചതുകൊണ്ടൊന്നുമല്ലോ. അന്നത്തെ സാഹചര്യത്തിൽ കമ്പ്യൂട്ടർ വൽക്കരണവും യന്ത്രവൽക്കരണവും സൃഷ്ടിച്ച തൊഴിലില്ലായ്മ കാരണമല്ലേ? പ്രളയത്തിന്റെ കെടുതിയിൽ നിന്നും കേരളത്തിലെ ജനങ്ങൾ ഇനിയും മോചിതരായിട്ടില്ല. കേരളത്തിന്റെ മലയോര മേഖലകളിലും ഗ്രാമപ്രദേശങ്ങളിലും വനമേഖലകളിലും താമസിക്കുന്ന ഒട്ടനേകം പ്രളയബാധിത കുടുംബങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരായി ഇന്നും തുടരുന്നുണ്ട്. കേരളത്തിൽ എക്കാലവും വലിയ പ്രതിസന്ധിയായി തുടരുന്ന തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങളുടെ ആഘാതം പ്രളയങ്ങളും മറ്റ് പരിസ്ഥിതി പ്രശ്നങ്ങളും കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള വിഷയത്തിലും ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്. അതിനുവേണ്ടിയുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെയാണ് നടക്കേണ്ടത്. അല്ലാതെ ഇതൊരു മാതിരി അവൻ തോണ്ടി ഇവൻ തോണ്ടി അയ്യേ. കേരളയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന സംവാദങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എങ്കിൽ അടുത്ത എപ്പിസോഡിൽ കാണാം. Thank you.